പാലക്കാട് പി വി അൻവർ നടത്തിയ റോഡ് ഷോയിൽ ഏജന്റ് പറഞ്ഞതനുസരിച്ചാണ് വന്നത് എന്ന് പറഞ്ഞ സ്ത്രീയെ ഡി അനുയായി എന്ന് കരുതുന്ന ആൾ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ പുറത്ത് വയസ്സായ ആളായിപ്പോയി അല്ലെങ്കിൽ അതിനുള്ള പണി ഞങ്ങൾ എന്ന് ഈ സ്ത്രീയെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ ആണ് പുറത്തുവന്നത് നിങ്ങളെ ആരാ ഈ റാലിക്ക് വിളിച്ചതെന്നും ചോദിച്ചാണ് വീഡിയോ തുടങ്ങുന്നത് ഡി യുടെ ആരെങ്കിലും വിളിച്ചിരുന്നോ പൈസ തന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആരും വിളിച്ചില്ലെന്നും പൈസ തന്നില്ലെന്നും സ്ത്രീ വീഡിയോയിൽ മറുപടിയായി പറയുന്നുണ്ട് തുടർന്നായിരുന്നു ഭീഷണിപ്പെടുത്തൽ ഒരു ഏജന്റ് പറഞ്ഞതനുസരിച്ചാണ് വന്നതെന്നും പണം കിട്ടുമെന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഈ സ്ത്രീ നടത്തിയ പ്രതികരണം അൻവറിനും ഡി ക്കും വലിയ തിരിച്ചടിയായി മാറിയിരുന്നു അതേസമയം ഇവരെ മറ്റാരോ കൊണ്ട് വന്ന് നിർത്തിയതാണ് എന്നായിരുന്നു അൻവറിന്റെ വിശദീകരണം ഏതായാലും ഒരു റോഡ് ഷോ നടത്തി എട്ടിന്റെ പണി ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ് പി വി അൻവർ പാലക്കാട് തന്റെ കരുത്ത് തെളിയിക്കാൻ എന്ന പേരിൽ അൻവർ നടത്തിയ റോഡ് ഷോയിൽ പങ്കെടുക്കാനെത്തിയ ഭൂരിഭാഗം പേരെയും ഏജന്റ് മുഖേന എത്തിച്ചതാണ് എന്ന് വ്യക്തമായതോടെയാണ് പണി പാളിയത് പരിപാടിയിൽ അൻവറിന്റെ പ്ലക്കാർഡുമേന്തി എത്തിയവരാണ് തങ്ങളെ ഏജന്റുമാർ എത്തിച്ചതാണ് എന്ന് പറഞ്ഞത് ദിവസക്കോലയ്ക്കാണ് തങ്ങൾ എത്തിയത് എന്നും സിനിമകളിൽ ജൂനിയർ മാരായി പോകാറുണ്ട് എന്നും ഇവർ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഡി എം ചേർന്നിട്ട് കുറെ കാലമായോ എന്ന് ചോദ്യത്തിന് താൻ കുറെ ഷൂട്ടിങ്ങിനൊക്കെ പോകാറുണ്ട് എന്നായിരുന്നു ഒരു സ്ത്രീയുടെ മറുപടി എറണാകുളത്തും മറ്റും ഇങ്ങനെ പോകാറുണ്ട് എന്നും പുഷ്പ എന്ന സ്ത്രീയാണ് തങ്ങളെ എത്തിച്ചത് എന്നും മറ്റൊരു സ്ത്രീയും പറഞ്ഞു ഇതിനു പിന്നിൽ സി ആണ് എന്നും പുറത്തുനിന്ന് ആളെ ഇറക്കി പരിപാടി ി മനപൂർവ്വം അലങ്കോലമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നുമായിരുന്നു അൻവറിന്റെ പ്രതികരണം ഏതായാലും അൻവറിന് സോഷ്യൽ മീഡിയയിൽ ആകെ ട്രോളുകളുടെ പൊടിപൂരമാണ് ഇതും വെച്ചാണ് കോൺഗ്രസ്സിനോട് അൻവർ വില പേശിയത് എന്നും കോൺഗ്രസിന് പറ്റിയ കൂട്ടാളി തന്നെയാണ് അൻവർ എന്നുമാണ് പലരും പറയുന്നത് ഇന്നലെയാണ് പാലക്കാട് മണ്ഡലത്തിലെ തന്റെ സ്ഥാനാർത്ഥിയായിരുന്ന മിൻഹാജിനെ പി വി അൻവർ പിൻവലിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലെ ഡി എം കെ പിന്തുണയ്ക്കുമെന്നും അൻവർ പ്രഖ്യാപിച്ചിരുന്നു വയനാട്ടിലും യു ഡി എഫിനാണ് അൻവറിന്റെ പിന്തുണയെങ്കിലും ചേലക്കരയിൽ രമ്യ ഹരിദാസിനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് അതേസമയം പാലക്കാട് ഡി എം കെ സ്ഥാനാർത്ഥിയെ പി വി അൻവർ പിൻവലിച്ചതിനു പിന്നാലെ പ്രതികരണവുമായി ചേലക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് രംഗത്ത് വന്നു ജനാധിപത്യത്തിൽ മത്സരിക്കാൻ എല്ലാ പാർട്ടികൾക്കും അവകാശമുണ്ട് എന്നാണ് രമ്യ ഹരിദാസ് പറഞ്ഞത് സ്ഥാനാർത്ഥിയെ പിൻവലിക്കണം എന്ന് പറയാൻ താൻ ആളല്ല എന്നും അവർ കൂട്ടിച്ചേർത്തു പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് അൻവർ തന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് ചേലക്കരയിൽ ദമ്യാ ഹരിദാസിനെ പിൻവലിച്ചാൽ താൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകുമെന്ന് അൻവർ പറഞ്ഞിരുന്നു എന്നാൽ ദമ്യാ ഹരിദാസിനെ മാറ്റില്ല എന്നാണ് കോൺഗ്രസ് അൻവറിന് മറുപടി നൽകിയത് കോൺഗ്രസ് നേതാവായിരുന്ന എൻ കെ സുധീറിനെയാണ് ചേലക്കരയിൽ അൻവർ മത്സരിപ്പിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞാലും ചേലക്കരയിൽ നിന്ന് സ്ഥാനാർത്ഥിയെ പിൻവലിക്കില്ലെന്ന് അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രമ്യ ഹരിദാസിനെതിരെ അധിക്ഷേപ പരാമർശവുമായി അൻവർ രംഗത്ത് വന്നിരുന്നു വിദ്യാഭ്യാസ കുറവാണ് രമ്യ ഹരിദാസിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്നായിരുന്നു അൻവർ പറഞ്ഞത് സംവരണ മണ്ഡലത്തിൽ ജയിക്കുന്നവർ പിന്നീട് ആ മണ്ഡലത്തെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു